നമസ്കാരം സുബി സുരേഷ് ഒഫീഷ്യൽ പേജിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഞണ്ടും മീനും അവിടെ കാത്തിരിക്കുന്നു അത് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചന എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഞണ്ടും മീനും നമ്മൾ എന്താണെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു വഴിക്ക് എത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ആര് കുക്ക് ചെയ്യും അല്ലേ നിങ്ങളും വിചാരിക്കണ്ടോ ദൈവമേ അത്രയും നല്ല ഞണ്ടും മീനും ഒക്കെ ഇട്ട് സുബി എങ്ങാനും കുക്ക് ചെയ്യാൻ പോണേയാണോ എന്നായിരിക്കും ചിലരുടെ വിചാരം ഒരിക്കലും അല്ല കേട്ടോ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാ ഏർപ്പാടും ഞാൻ കുക്ക് ചെയ്യില്ലെന്നല്ല ഞാനൊരു ദിവസം കുക്ക് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ഒന്ന് ഇരുത്തി ഒന്ന് പഠിക്കട്ടെ ഞാൻ എന്നിട്ട് അതായത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണിക്കണമല്ലോ അതുകൊണ്ടാട്ടോ സാധാ മീൻകറി അല്ലാതെ അപ്പോൾ ഞാനിന്ന് അതിനുവേണ്ടി നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഫാമിലി എൻ്റെ ഒരു ഏട്ടനാണ് എൻ്റെ ഒരു സഹോദരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ ചെറിയ സർപ്രൈസ് എന്ന് പറഞ്ഞു അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മുഖപരിചയമുള്ള ആൾക്കാരാണ് ടി വിയിലൂടെ വന്ന് ഒരു ടി വിയിലൂടെ പ്രശസ്തമായ വെറുതെയല്ല ഭാര്യ എന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രാമിലൂടെ വന്ന ഒരു കപ്പിളാണ് ലെനി ആൻഡ് അനി അത് എൻ്റെ ചേട്ടനും എൻ്റെ സഹോദരിയുമാണ് അവരുടെ ഫാമിലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ ചേട്ടാ ലെനി വരൂ ഹലോ എന്താ വിശേഷങ്ങൾ ചാക്കോച്ചി വളർന്നങ്ങ് പോയല്ലോ ദൈവമേ ഞാൻ ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കൊറേ നാളായി നമ്മള് തമ്മിൽ കണ്ടത് ഞങ്ങള് ഫാമിലി ആയിട്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരിപാടിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ചൂണ്ട വലിച്ചിട്ടത് കേട്ടോ നമ്മള് മീനെ പിടിച്ച പോലെ ലെനിയെ കണ്ടിട്ട് കൊറേ നാളായി ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ ആരും പുറത്തിറങ്ങിയില്ല ചേട്ടൻ മാത്രമേ പുറത്തിറങ്ങുള്ളൂ അല്ലേ പിന്നെ വെറുതെ ഉള്ള ഭാര്യയിൽ വന്നപ്പോഴത്തേക്കും ഇവരെ മൂന്ന് പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ ഒരു ആറ് വർഷമൊക്കെ ആയി തോന്നുന്നു അല്ലേ ഏഴ് വർഷമായി ആ പ്രോഗ്രാമിൽ വന്നിട്ട് അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണോ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെയാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയാം ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ അന്നില്ലാത്ത അന്ന് ടി വികൾ കണ്ടപ്പോ ഇല്ലാത്ത ഒരു മെമ്പർ ആണ് ദൈ ഒക്കെ തിരിക്കുന്നത് ഒച്ചപ്പാടും തട്ടിക്കൊണ്ടിരിക്കുന്നത് ഹലോ എന്നെ ഇടിക്കാനൊക്കെ വരുന്നു ഇതാണ് ലൂക്കയാണ് ഇത് ലെനി എന്റെ പ്രിയപ്പെട്ട സഹോദരി ഹെയർ കട്ട് നന്നായിട്ടുണ്ട് ഇത് അനി ചേട്ടൻ എന്റെ ഹെയർ കട്ടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ചോദിച്ചത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പക്ഷേ മോശം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ അത്ഭുതം ഞാൻ കൊറേ നാളുകൊണ്ട് ഒരു വർഷമായിട്ടുള്ളൂ കാണാതിരുന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണും എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇത് നീളം വെച്ച് പോകുവാണല്ലോ എന്താ കഴിക്കുന്നേ മോനോട്ടാ കഴിക്കാറില്ല കഴിക്കാതെ പൊക്കം വെക്കേ കൊള്ളാലോ ഇപ്പൊ ഏത് ക്ലാസ്സിലായി നയൻത്തിലായി എങ്ങനെ നന്നായിട്ട് ഓൺലൈൻ നല്ല നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാ കേട്ടോ നന്നായിട്ട് പഠിക്കും ആകെ ഇച്ചിരി ബഹളക്കാരൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞ ലൂക്കാപ്പി മാത്രാണ് ലൂക്കാച്ചനാണ് ലെനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിംസ് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കൊച്ചിനെ നോക്കാൻ ആളെ നിർത്തിയിട്ടും ഒന്നും കൊണ്ട് പറ്റാതെ ആള് നിന്നവരൊക്കെ വിഷമിച്ച് വന്ന ചേച്ചിമാരൊക്കെ വിഷമിപ്പിച്ചിട്ട് ലൂക്കാച്ചിയുടെ വില്ലത്തരം കാരണം ജോലി രാജിവെച്ചിട്ട് ഇത്രയും നല്ല ഒരു എന്താ പറയാ ഇത്രയും നല്ല ഒരാള് അതായത് ഹോസ്പിറ്റലിൽ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരാള് ജോലിയൊക്കെ രാജിവെച്ചിട്ട് അങ്ങനെ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കുഞ്ഞിനോടുള്ള സ്നേഹം പിന്നെ എങ്ങനെ ചേട്ടൻ കുക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ മുച്ചാന്ന് നമുക്കറിയാം ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ വീട്ടിലെ എനിക്ക് തോന്നുന്നു ഈ നോൺ വെജിന്റെ ഏരിയയില് ചേട്ടനാണ് ഇച്ചിരി ഒരു അല്ലെ എക്സ്പേർട്ട് എന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ അഞ്ചാനാണ് പിന്നെ ഇറച്ചിയും മീനും ബീഫും മീനും ആണ് ഇഷ്ടം മീനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് മീനൊക്കെ നല്ല മീൻ കറിയും പോത്തിറച്ചി കുക്ക് ചെയ്യാനൊക്കെ വലിയ താല്പര്യം കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം എനിക്ക് എന്ത് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം ഞാൻ പൊതുവേ ജനറൽ ആയിട്ടുള്ള എല്ലാം ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒത്തിരി സഹായമൊക്കെ ചെയ്തിരുന്ന ആളുകളിൽ അത് പൊതുവെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല വളരെ അപൂർവ ആണുങ്ങളാണ് അങ്ങനെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ കയറി ഇവരെല്ലാം കുക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്താലും നമുക്ക് ആ കിച്ചണൊന്ന് വെടിപ്പാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ വീട്ടിലുള്ള ഗതിയൊക്കെ ഇത് തന്നെ പക്ഷെ വളരെ അപൂർവമായിട്ട് നന്നായിട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാരും ഉണ്ട് കേട്ടോ ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അത് പറയുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നതേ ഞാൻ പോയി ഇച്ചിരി ഞണ്ടിനെ മീനിനെ ഒക്കെ പിടിച്ചായിരുന്നു അയ്യോ ഞണ്ടെന്ന് പറയരുതെന്ന് വിചാരിച്ചിരുന്ന സസ്പെൻസ് ഞാൻ തന്നെ പൊളിച്ച് എന്തെങ്കിലും അവിടെ ഞണ്ടിനെ മീനിനെ ഒക്കെ പിടിച്ചായിരുന്നു വളരെ കഷ്ടപ്പെട്ട് വലയിട്ടും അല്ലാതെ വള്ളത്തിലൊക്കെ പോയി ഒക്കെ പിടിച്ചു അപ്പോ ഇന്ന് ഇത് കുക്ക് ചെയ്ത് തരണം
എന്നുള്ളതാണ് എന്റെ ആവശ്യം. നെനി കുക്ക് ചെയ്യോ ചേട്ടൻ കുക്ക് ചെയ്യോ? ഞണ്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ചേട്ടൻ വയ്ക്കും, ചേട്ടൻ വയ്ക്കും. അപ്പൊ ചേട്ടന്റെ റെസിപ്പിയിൽ നിന്ന് നമ്മള് ഞണ്ട് ആദ്യം ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പിടിച്ച മീന് എല്ലാം ചെയ്യണം, എനിക്ക് ഞണ്ടിന്റെ പേടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ തന്നെ കുക്ക് ചെയ്യുന്നു. ചേട്ടന്റെ റെസിപ്പി ഞങ്ങൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും വേണമെന്നൊന്നും ചേട്ടന്റേതായിട്ടില്ല. ചേട്ടൻ എല്ലാം സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. അതുകൊണ്ടാ അപ്പൊ ഇനി ആ മീൻ ഇച്ചിരി വറക്കാൻ പറ്റുന്ന മീനാണെന്ന് എനിക്ക് തോന്നുന്നു, വെക്കാൻ പറ്റുന്ന. അപ്പൊ ഇന്ന് രണ്ട് കറി വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വറക്കാനായിട്ട് വേറൊരു നല്ല സംഭവം, ഇച്ചിരി കരിമീനായാലോ. കരിമീൻ വറുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ലേ മോന്? കരിമീൻ വറുത്ത ഇഷ്ടമല്ലേ? അപ്പൊ നമ്മളിന്ന് നമ്മൾ അന്ന് പിടക്കണ ഞണ്ട് മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും മറ്റേ ഇച്ചിരി കരിമീനും വറക്കാൻ പോവാം. ഓക്കെ, വാ പോവാം. ദേ അപ്പം നമ്മുടെ ഞണ്ടുകളെല്ലാം ഇങ്ങനെ നൊരച്ച് കയറി ഞാൻ രക്ഷപ്പെടാൻ പോവാണ്. ദേ ചാടാൻ പോട്, ചാടാൻ പോട്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പോലെ അടിവെള്ളം അമ്മ സുത്തിച്ചിന്റെ പേടിയില്ലേ? ആ അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അഞ്ചേട്ടനെ വിളിക്കാം. അഞ്ചേട്ട ഓടിവാ, ഓടിവാ, അപകടം വളക്കുന്നു എനിക്ക്. നമുക്കിത് ക്ലീൻ ചെയ്താലോ? മുട്ടനാണ്, മുട്ടനാണ്. ആ മുമ്പിൽ പിടിക്കില്ലേ, മുമ്പിൽ പിടിച്ചിട്ട് കടിക്കും. ഇത് മര്യാദക്ക് പിടിക്കാൻ പോലും അറിയാത്ത ആളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ പിടിക്കുന്നേ, ചാടിപ്പോയി, ചാടിപ്പോയി. അങ്ങനെ താങ്ക് യു. ഇത് മര്യാദക്ക് ക്ലീൻ ചെയ്യാൻ അറിയോ? സത്യം പറഞ്ഞാ അറിയാം, അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്കിളിനെ വിളിച്ചോണ്ട് വന്നത്, ആൻ്റപ്പൻ അങ്കിളിനെ. അങ്ങനെ വാ, നമുക്കിതൊന്ന് ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. കേട്ടോ, ഒരു ഞണ്ട് താഴെ വീണപ്പോഴത്തേക്ക് ഒന്നും ചോദിക്കാതെ ഓടി വന്ന അതിന് ഇതിനകത്ത് പെറുക്കിയിട്ട് അങ്കിളാണ്. ഞണ്ടും അങ്കിളുമായിട്ട് അതുപോലെ ആത്മബന്ധമാണുള്ളത്. അപ്പൊ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാനിത്. ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇടക്കാം അല്ലെ? ക്ലീനിങ്ങിലേക്ക് പോയാലോ? കമോൺ കമോൺ എവരിബഡി വരൂ. അപ്പൊ കണ്ടുപിടിച്ചിട്ട് അടുത്തത് ചേട്ടൻ കേട്ടോ. ആദ്യം അതിന്റെ എന്താ പറയാ കെട്ടിയിട്ടേക്കുന്ന സംഭവം അങ്ങോട്ട് ഇതാക്കിത്തരാം. ഭയങ്കര സാമർത്ഥ്യമുള്ള ഞണ്ട്. ഇപ്പൊ എല്ലാരും പറയായിരിക്കും സുബീനെ പോലെ എന്ന് പറയായിരിക്കും, നിങ്ങൾ പറയുന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. അന്ന് വേഗം തന്നെ ഭയങ്കര കട്ടിങ്ങിനുള്ള സംഭവം കൊണ്ടാ വന്നിരിക്കും. എന്റെ ആ കുരുത്തക്കേട് കാണിക്കുന്ന ആ കാലില്ലേ, അത് വേഗം തന്നെ അങ്ങോട്ട് മുറിച്ചു മാറ്റി അല്ലേ. അങ്കിള് ഷിഫ്റ്റിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും തന്നെ അവിടെ നിന്ന് മീൻ പിടിച്ചൊക്കെ കുക്ക് ചെയ്തോണ്ടിരുന്ന വെച്ചതാട്ടോ. അപ്പൊ ഇനി അപകടമില്ല അല്ലെ നമുക്ക്. ആ ഇറുക്കുന്ന സംഭവം വേഗം തന്നെ ഇതാക്കി ഇതെല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്തു. ഭയങ്കര സ്പീഡാണല്ലോ അത്. കണ്ടുപിടിക്ക്, വാ വാ. ഇതാണ് സംഭവം. എന്നിട്ട് ഇതിന്റെ ഈ സംഭവം ഒക്കെ നമ്മള് കളയും അല്ലേ. ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളികൾക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്യുക, ആ സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പൊ ക്ലീൻ ചെയ്ത രണ്ടുപേരും കൂടി ആവശ്യമുള്ള ഇത്ര എടുത്തോ, ഇത്രയൊക്കെ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. നോക്കി നിന്ന് വെറുതെ കൂടുന്നേ, നോക്കി നിന്ന് വെറുതെ റേറ്റിംഗ് കൂട്ടാന്ന് വിചാരിക്കണ്ട. സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് കോട്ടയത്ത് നിന്ന് ഇവിടെ വരെ വന്നേക്കുന്നതാണ്. എന്തെങ്കിലും ഒരു പണി എടുക്കണം. ലെനീനെ വിളിച്ച് പണി കൊടുക്കണോ? സ്വന്തം ഭാര്യയെ വിളിച്ച് വേണ്ട ചെയ്തു അഞ്ചേട് കാണിക്കോ? ഇല്ല. അപ്പൊ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്യും. എന്താ വേണ്ടത് നിങ്ങളെ? ഒരു പാത്രം ചട്ടി മതിയോ? ചട്ടി മതി. ശരി, അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യും, നിങ്ങൾ ഇരുന്ന് പണിയെടുക്കും കേട്ടോ. ഒടിച്ചും കൂടി ഇടാൻ പോണോ കേട്ടോ, ഫൈനലായിട്ട്. ഇത് അതിന്റെ സംഭവം ഒക്കെ എടുത്ത് കളഞ്ഞു. അതാ ഒടിച്ച് കണ്ട, കത്തിയുടെ ഒന്നും ആവശ്യമേ ഇല്ല, നല്ല ബലവാനായ അംഗളായതുകൊണ്ട് അത് ഒടിച്ച് ചട്ടിയിട്ടു. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് പനിയും സ്കൂട്ടി ഇല്ലെങ്കിൽ ഇതൊക്കെ തലയിൽ വരും. അപ്പോ ആൻഡപ്പനെങ്കിലും മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നല്ല സൂപ്പറാക്കിയിട്ട് വളരെ കുറച്ച് നേരം തന്നെ ഞങ്ങൾക്കിത് റെഡിയാക്കി തന്നു. താരം കൈമാറിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്കിത് ആദ്യം ഒന്ന് വേവിക്കാം. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു തരില്ല. ആദ്യം നമുക്ക് എന്തായിരിക്കും വേണ്ടത്? ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയും കൊടംപൊടി നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. മീൻകറി ഇത് ചെമ്മീൻ ഞണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊടംപൊടി എന്ന് പറയുന്ന ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത മൂന്നെണ്ണം ഇട്ടു. ബാക്കി നല്ല പുളിവെള്ളാട്ടോ, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം. ഉപ്പിടണം. ഇതൊക്കെ തീ കത്തിക്കാൻ മുമ്പല്ലേ ചെയ്യുന്നത്? കത്തിക്കാൻ മറന്നു പോയതല്ലോ. ഞാൻ ഒരു മറന്നു പോയതാണോ? മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി മസാല പോലെ പറ്റുന്ന പോലെ ഐഡിയ.
നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടാണ് ട്ടോ ആംഗ്ല അനുഗ്രഹം ചെയ്തിരിക്കുന്നത് ആഹാ ആഹാ മുടി മുടി ആ ഇതാണ് सवाल उपटे अब അതൊക്കെ അറിയാന ആർക്ക് അറിയാം ഇപ്പോ ഏറ്റവും നന്നായിട്ട് വെക്കുന്ന ഡിഷ് ഏതാണ് ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലും ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ ആ എങ്ങാണ്ട് എപ്പോഴോ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു ആരാ വെക്കുന്നതെന്ന് അറിയില്ല എനിക്ക് ചമ്മന്തികൾ ഉണ്ടാക്കാൻ ഞാൻ കൂടുതൽ ഇഷ്ടം മുളക് പൊടി ചമ്മന്തി കൂട്ടിയിട്ടില്ലേ ആ മുളക് പൊടി ചമ്മന്തി പിന്നെ ഞാൻ മീൻ കറി കഴിക്കും ഞാൻ മീൻ കറി വെക്കുന്ന ചേട്ടൻ മീൻ കറി വെക്കുന്നതായിട്ട് വേറെ ഒരു मेरा फादर अरमणिकूर ओके नूटे कूट या चोदा उत्तर चम्मंदीमुक नम्मडे കരിമീൻ്റെ അമ്മതി വന്നു കഴിഞ്ഞ ദിവസം പറയുന്നതല്ലോ ഒരു കിലോ വെട്ടിയും ഒരു കിലോ അയലയും വെട്ടിയെന്ന് ആ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോ ഫ്രൈ ചെയ്താലാണ് ഫ്രൈ ചെയ്ത ഞാൻ തന്നെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചു വന്നാ എന്നാ മമ്മിക്ക് ഇച്ചിരി കൈയൊക്കെ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഷോർട്ടറിലെ ഫ്ലൂയിഡ് കട്ടിയായിട്ട് അപ്പൊ അതുകൊണ്ട് കൈക്കല്ലേ പണിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ കൈക്ക് നല്ല പണിയാ എനിക്ക് കിട്ടിയേക്കുന്നത് പക്ഷെ അമ്മ അമ്മയും ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടം പിന്നെ നമുക്ക് വേറെ ഒന്നും ഒരു എൻഗേജ്മെന്റും ഇല്ലല്ലോ പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആകെ ഇപ്പൊ ഞാൻ തന്നെ എനിക്കൊരു പണി കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് പ്രോഗ്രാം പിന്നെ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുന്ന് ഞാൻ തുടങ്ങട്ടെ ഇപ്പൊ വീട്ടില് ഈ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് തന്നെയാണ് ഒരു മൂന്ന് മരണങ്ങള് അങ്ങനെയങ്ങ് നടന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും വരാൻ പറ്റിയില്ല എന്നുവെച്ചാൽ വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അത്ര ലോക്ക്ഡൗൺ സമയത്ത് തന്നെയായിരുന്നു ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കുഞ്ഞുങ്ങളായിട്ട് ഫാമിലിയായിട്ട് വിളിച്ചത് അതായത് ഇതെല്ലാം കൊണ്ട് മൊത്തം വിഷമിച്ച് ലെനി വീട്ടിൽ നിന്ന് ഒരു ആറേഴ് മാസമായിട്ട് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല കുഞ്ഞുങ്ങളും ലെനി ചേട്ടന് കുറച്ച് ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് യാത്രകളോ ദൂതമൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു
ഇതെനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടി വിയിലൂടെ കണ്ട് പരിചയമുള്ളവരും കൂടി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ്. പക്ഷെ എന്താ എല്ലാം ദൈവം നിശ്ചയം തന്നെ പറയുള്ളൂ. നിങ്ങൾ ഇത്ര സന്തോഷിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിച്ചത് കേട്ടോ. എനിക്കറിയാം ആ ഒരു വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അച്ഛനെയും അമ്മയും എല്ലാവരെയും എനിക്കും അറിയായിരുന്നു. അത് അപ്പൊ അതെന്തോരും വീട്ടിലിരുന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ്, കുഞ്ഞുങ്ങൾ മാത്രമാണ് ലോകം. ചേട്ടനാണെന്നുണ്ടെങ്കിൽ തിരക്കാരനും പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ലെനിയെ ഒന്ന് മജാക്കാൻ വേണ്ടി തന്നെ വിളിച്ചതാ. വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക്, നമ്മള് മുളക് പൊടി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ തട്ട്. ഞാൻ നമ്മളിതിനകത്ത് മസാല ഒക്കെ ചേർത്തിട്ട് ഇതാ തിളച്ചോണ്ടിരിക്കുന്നു. നമുക്കത് അതിന്റെ ഇതിനകത്ത് ഇട്ട് ഇതിനകത്ത് വെക്കാം. അപ്പൊ നമ്മളെ കരിമീനൊന്ന് ചെറുതായിട്ട്, അതായത് നമ്മള് ഉപ്പും കുരുമുളകും നാരങ്ങാനീരും മാത്രം കൊണ്ട് നാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി വേപ്പില ഇടുന്നുണ്ടോ? ഇതുപോലുള്ള കറിക്ക് എന്താണെങ്കിലും ഇഞ്ചിയും പച്ചവളവും വേപ്പിലയും വെളുത്തുള്ളി ഒക്കെ മസ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇല്ല, നീ പാട്ട് പാടില്ലേ? പാട്ട് പാടത്തില്ല. ഭർത്താവിന് അപ്പൊ തന്നെ ആക്കെ, അയ്യോ എന്റെ ദൈവമേ, അങ്ങനെ ചോദിക്കല്ലേ. പിന്നെ എന്തിനുള്ളത് അങ്ങനെയൊന്നുമില്ല. ബുക്സ് വായിക്കുക, ഇപ്പൊ എന്തായാലും ജോലിക്ക് പോകുന്നില്ല. പിന്നെ ക്യാമറ കാണുമ്പോ ഓടി പോവുമല്ലേ. ഇവിടെ നിൽക്കുന്നു, ഞാൻ പിടിച്ചു നിർത്തും. മഞ്ഞപ്പൊടി അത് മതി, നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി സ്പൂൺ വേണ്ടേ? ഇതായി മല്ലിപ്പൊടി. ഓക്കെ, ഡൺ. ഇനി അത് രണ്ട് തരത്തിലുള്ള മറ്റേ കാശ്മീരി, കാശ്മീരി രണ്ട് മുളകിനും ചുമന്ന കളറായതുകൊണ്ട് ഇത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നും പറ്റില്ലല്ലോ. ഞാൻ പിന്നെ ഈ മറ്റേ എന്താ പറയാ ഭടന്മാര് എന്താ പറയുന്ന സ്ഥലത്ത് ഭടന്മാര് പരിചയം പിടിച്ചോണ്ട് നിൽക്കണ, ഇത് പിടിച്ചോണ്ട് നിൽക്കണ കാര്യം ഇവിടെ മൂക്കിന്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ്, അതാണ് മൂക്കിന്റെ കാര്യം. ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോ അല്ലേ. ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ, ഞാൻ മരിച്ചു റെഡിയാക്കും. കട്ടിംഗ് ടേബിൾ വേണ്ടേ? വേണ്ട. നമ്മുടെ ഒരു കൈയടക്കം അനുസരിച്ച് അങ്ങോട്ട് അരിഞ്ഞത് അല്ലേ. നമുക്ക് ഇങ്ങനെ കൈക്ക് അരിയാന്ന് പറയാൻ പാടില്ല, പഠിക്കണം. പഠിക്കേണ്ടി വരും, വരുവായിരിക്കും. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാരെയും കൊണ്ടും കുക്ക് ചെയ്തൊക്കെ നടന്നാ മതിയോ, ഒന്ന് കുക്ക് ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അതിന്റെ ഉത്തരവ് തരാൻ പറ്റുമായിരിക്കും. അത് എന്തോ ചോദിച്ചത്, ചിലപ്പോ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോ അങ്ങനെ ചോദിക്കായിരിക്കും. കാണാൻ നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗിയുണ്ട്. തക്കാളി റോസ്റ്റ് പോലെ ഇത് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാവുന്നല്ലോ. കുറച്ച് കുരുമുളക് ഇടാം നമുക്ക്, അതിന്റെ ബാക്കി കുറച്ച് കുരുമുളക് ഉണ്ട്. നാരങ്ങ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബാക്കി ഇരിക്കുന്നതൊക്കെ ഇട്ടു എന്ന് പറയാനൊക്കെ എല്ലാവരും മടിക്കും അല്ലേ. ഇപ്പൊ മീനിന്റെ ഇത് ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു, ഓ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു, അല്ലാണ്ട് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കേട്ടോ. നമ്മളെല്ലാം വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീട്ടിലുള്ള സ്റ്റൈല് തന്നെ. പിന്നെ ആണോ
സാധാരണ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പാചകവും കുറച്ച് പാചകവും എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഒരു പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാചകവും കുറച്ച് അധികം പാചകവും അതല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് സ്പീഡായത് അല്ലെ, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിനകത്തും ഇതിനെ തഴുകുന്ന മാതിരിയൊക്കെ. അപ്പൊ പാൻ ചൂടായി, നമ്മള് എണ്ണ ഒഴിച്ചു, റെഡി ആയി, നല്ല കുഴമ്പും വെള്ളത്തിൽ നല്ല മണമൊക്കെ വന്ന് അല്ലാതെ. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷാപ്പുണ്ടെന്നല്ലേ പറഞ്ഞു? ഇപ്പൊ അടച്ചാണോ? ഒത്തിരി കരിയാപ്പില ഇടുന്നുണ്ട്. നമ്മളിന്ന് അടച്ചു വെക്കാം കുറച്ചു നേരം. കരിമീൻ ഒത്തിരി കരിയാതെ കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടമാണോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു ഒത്തിരി വേദന എന്ന് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും. ഞാൻ ഒന്നും പറയുന്നില്ല, കൈ കൊള്ളാതിരിക്കാനാണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഗ്രേവി. എനിക്ക് എരി ഇഷ്ടമാണ്, എരി നല്ല ഇഷ്ടമായതുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ലതല്ലെങ്കിൽ നല്ലതല്ല എനിക്ക് ഇറപ്പിച്ച് എരിവ് കൂടാനാണ് സാധ്യതയുണ്ട്. എനിക്കും മക്കൾക്കും എരിവില്ല, എരിവ് ഒത്തിരി ഒന്നുമില്ല.
മീൻ വറുത്തത് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള നാരങ്ങ വിഴിഞ്ഞിട്ട് ഉപ്പ് കൂട്ട് വെച്ച് കൊടുക്കണം. അത് മീനിനേക്കാൾ കൂടുതൽ സവാളയും നാരങ്ങയും വിഴിഞ്ഞായിരിക്കും വീട്ടിൽ കഴിക്കാൻ. ഞാനൊരു സംശയം ചോദിക്കണമെന്ന് വിചാരിച്ചു, സുബി ഇവിടെയൊക്കെ ഓണമായില്ലേ? ഞങ്ങളുടെയൊക്കെ അവിടെ ഓണം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ കണ്ടോണ്ട് ചോദിച്ചാ. അതെ, അത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയത്. അത് ചെറിയ കുഞ്ഞു കഥയാണേ, ധരിയല്ലേ ഞാൻ പറയുന്നത് വേറൊക്കെ. അതായത് ഈ ഷൂട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ ആംബുലൻസ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ല എന്ന് തമ്പിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രശാന്തിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്നാ ഡേറ്റ് എന്ന് ചോദിച്ചു. പ്രശാന്തിന്റെ ഡേറ്റ് എന്നെക്കാളും ബിസി ഉള്ള ആളായിരുന്നു ഞാൻ ചോദിക്കണമല്ലോ. പ്രശാന്ത് എനിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നു. തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, പ്രശാന്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം? ഇതുവരെ കുർത്ത ചുരിദാർ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത്. ഡ്രസ്സ് ഇടണം, ഞാൻ ജീൻസ് ഇട്ടാ മതിയോ? ഇച്ചിരി റിസ്ക്കുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നണം അവര് പറഞ്ഞു കേട്ടിട്ട്. ഇത് മതിയോ എന്ന് ചോദിച്ചു. ഇപ്പൊ മഞ്ചിയിലൊക്കെ കയറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതല്ലേ നമുക്ക് കുറച്ചും കൂടി ഈസി എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് വഞ്ചിയില് ജീൻസോ സുഖിയല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ പറയോ എന്ന് ചോദിച്ച് അനിയനാണെങ്കിൽ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് വഴക്ക് പറഞ്ഞിരുന്നേ. ഞാൻ വെച്ചാ പ്രശാന്ത് പറ, ഇല്ലെങ്കിൽ കുർത്ത ചുരിദാറ് കുറവാണ്, കുർത്ത അങ്ങനെയൊക്കെ ഉള്ളൂ. കുർത്തയും അങ്ങനെ ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ സാരി കൊടുത്തൊക്കെ വഞ്ചി കയറാൻ പറ്റുമോ? ആ അത് തന്നെ, ഈ സെറ്റ് മുണ്ടില്ലേ, സെറ്റ് മുണ്ട് കൊടുത്ത് നമ്മള് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറണ്ടേ എന്ന് പറഞ്ഞു. ഇല്ല, സെറ്റ് മുണ്ട് എടുത്താൽ നന്നാവും. അപ്പൊ പ്രശാന്ത് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല. എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ വന്ന് നോക്കട്ടെ. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ നമ്മള് ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ആ ചാനലിലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ തിളങ്ങുന്ന സെറ്റ് മുണ്ടൊക്കെ ഉള്ളൂ, തിളക്കമുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ ചിറ്റമ്മ ഒരാട് ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാസിയറായിട്ട്. ചിറ്റയുടെ പേര് ജിഷ എന്നാണ്, അവര് കിഴക്കമ്പലത്താ താമസിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെ ചിറ്റയുടെ ഭർത്താവ് അവർക്ക് ആർക്കും സമയമില്ലാതിരിക്കുകയാണ്, സമയമില്ലാതിരുന്നിട്ടും അവിടെ നിന്ന് സിമ്പിളായിട്ടൊരു സെറ്റും കൊണ്ട് എനിക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്നതാണ്. എന്നിട്ടും ആൾക്കാർ ചേർന്ന് ചോദിക്കും ഇതാണോ സിമ്പിൾ എന്ന് ചോദിക്കും. പക്ഷെ ഇത്രയോ സിമ്പിളായി കിട്ടിയോളൂ. ഞാൻ എന്റെ എങ്ങനെ ഇട്ടിരുന്നെങ്കിൽ നമ്മൾ മൊത്തം വർക്കൊക്കെ ചെയ്തിരിക്കുമല്ലോ. അപ്പൊ ഇത് പ്രശാന്താണ് ഞാൻ ഇടാനായിട്ട്, അതായത് അതൊക്കെ അല്ലാതെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രശാന്താണ് ഇതിന്റെ ഉത്തരവാദി. ഈ പ്രശാന്ത് എന്റെ അമ്മയെ ഒഴിയല്ല എന്നിട്ട് ഞാൻ ചെന്നിട്ട് അമ്മേനോട് തോന്നി പ്രശാന്ത് പറഞ്ഞ് സെറ്റിമുണ്ട് എടുക്കാനായിട്ട് സെറ്റിമുണ്ടൊക്കെ മഞ്ചിക്കരി ഇങ്ങനെ പോവാനാണമ്മേ ചോദിച്ചപ്പോഴത്തേക്ക് പ്രശാന്ത് പറഞ്ഞത് നല്ല അഭിപ്രായമാണല്ലോ, ഒരാളുടെ സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചപ്പോ എങ്ങനെ പ്രശാന്ത് അമ്മയും കൂടി ഒരു എന്താ സീക്രട്ട് സ്ട്രാറ്റജി ഇല്ലേ എനിക്കെതിരെ എനിക്ക് കൂട്ടാവാൻ പറ്റില്ല. അതെന്നെ ഈ സെറ്റിമുണ്ട് അറേഞ്ച് ചെയ്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടല്ല ചിറ്റ മാനേജർ ചിറ്റേനെ വിളിച്ചു പറഞ്ഞത്. അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ സാധനം വെച്ചിട്ടുണ്ട്, തീർന്നില്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തിനാണ് അടുക്കും ചിട്ടടുത്ത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് വളരെ ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കരിമീൻ വറുത്തത്. കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, അതാണ് ഇത് ഒത്തിരി ശരിക്കും നല്ല മണം കേട്ടോ. ഞാൻ പട്ടിയെ പോലെ മണം പിടിക്കുവാണ്. കഴിച്ചു നോക്കാം, ചൂടുണ്ട് ഇച്ചിരി. നാരങ്ങ വിഴിയണ്ടേ? വിഴിയാം. നാരങ്ങയൊക്കെ പിഴിഞ്ഞു. ഞാനിപ്പോ ഇച്ചിരി ഒരു സവാള കഷ്ണം ഒക്കെ എടുക്കട്ടോ. കുഞ്ഞു സവാള കഷ്ണമൊക്കെ എടുത്തു വെച്ച് കഴിക്കാൻ പോവാണേ. കഴിയുമ്പോൾ
അപ്പൊ നമ്മുടെ എന്താ അനുചേട്ടൻ ലെനി സ്പെഷ്യൽ ഞണ്ട് കറിയും പിന്നെ നമ്മുടെ എന്തുവാ എന്തുവായിരുന്നു കരിമീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതി നേരം ക്ഷമിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഇവരെ വേഗം വീട്ടിൽ പറഞ്ഞു വിടേണ്ടതുകൊണ്ട് നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. നന്ദി മാത്രമേ ഉള്ളൂ, ഈ കറി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാബയ്ക്ക് വേറെ ഒന്ന് വേറെ കൊടുത്തിട്ടുണ്ട്, വേറെ കൈ നീട്ടിയത് നോക്ക്. അപ്പോ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങള് വിശേഷങ്ങളും ഇതൊരു പ്രൊഫഷണൽ കുക്കറി ആയിട്ടൊന്നും ആരും കാണരുത് ദയവേത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കുക്ക് ചെയ്യില്ലേ, അതുപോലെ യാതൊരു ഫോർമാലിറ്റി ഇല്ലാതെ കുക്ക് ചെയ്താണ് നമ്മള്. നമ്മളങ്ങനെ ഫോർമാലിറ്റി ഇല്ലാത്ത ആൾക്കാരല്ലേ, വളരെ കാഷ്വൽ ആയിട്ടുള്ള ആൾക്കാര്, വളരെ കാഷ്വൽ ആയിട്ടുള്ള എപ്പിസോഡും ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരെയും സഹിച്ചതിന് വളരെയധികം നന്ദി. ഈ എപ്പിസോഡിൽ ഏറ്റവും അധികം നന്ദി പറയുന്നത് ആന്റപ്പൻ അങ്കിളിനാണ്. ആന്റപ്പൻ അങ്കിളിനും വളരെയധികം നന്ദി. താങ്ക് യു അങ്കിളെ, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഗുഡ് ബൈ.